ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീമതി കാനത്തിൽ ജമീല. ശ്രീമതി കാനത്തിൽ ജമീല സർ, കേരളത്തിലെ യെസ് 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 നിങ്ങളുടെ മൈക്കോണാണ്, അങ്ങയുടെ മൈക്കോണാണ് സർ. കേരളത്തിൽ 2008 ആണ് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കേരളത്തിൽ അവശേഷിക്കുന്ന നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിന് ഇത് ഏറെ സഹായകരമായിട്ടുണ്ട് സർ. എന്നാൽ വർഷങ്ങളായിട്ട് തങ്ങൾ താമസിക്കുന്ന വലിയ തെങ്ങുകളും മറ്റ് ഫലവൃക്ഷങ്ങളടക്കമുള്ള ഭൂമി ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളത് അതിൻ്റെ ഉടമസ്ഥൻ അറിയുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് 10 or 75 years ago ഉണ്ടാക്കിയിട്ടുള്ള വീടൊന്ന് പൊളിച്ചു പണിയാനോ അതല്ലെങ്കിൽ റിപ്പയർ നടത്തുവാനോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇവർ പെർമിറ്റിന് വേണ്ടിയിട്ട് പോകുമ്പോഴാണ് സർ തൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത്. സർ, പൊളിച്ചു മാറ്റിയിട്ടുള്ള വീടിൽ വീണ്ടും വീട് പണിയാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നത് ചെറുതായിട്ടല്ല സർ, ഇത് കാണാതിരിക്കാൻ പറ്റില്ല സർ. ഇതൊന്നുമല്ല, ഏറ്റവും വലിയ പ്രയാസം ഇന്ന് അനുഭവിക്കുന്നത് മറ്റൊരു പ്രശ്നമാണ് സർ. പാവപ്പെട്ട ജനവിഭാഗത്തിന് ഗവൺമെന്റ് കൊടുക്കുന്ന ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലതാമസം വരുന്നുണ്ട് സർ. എന്നാൽ പോലും ഏറെ ആശ്വാസമാണ് ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ. ആ പദ്ധതിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തന്റെ ചിരകാല അഭിലാഷമായിട്ടുള്ള പൊളിഞ്ഞു വീഴാറായിട്ടുള്ള വീട് അതല്ലെങ്കിൽ ഇന്ന് വരെ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത ആളുകൾ വീടുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിൽ ഇതിന്റെ രേഖയുമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോഴാണ് സർ തന്റെ നിലവും ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് സർ. ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവർ മുൻഗണന ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒരു സ്ഥിതിയും ഇന്നുണ്ട് സർ. സർ, ഇത് ഓരോ ആർ ടിയുടെ കീഴിൽ നോക്കിയാൽ 17,000-ലധികം അപേക്ഷകളാണ് സർ കെട്ടിക്കിടക്കുന്നത്. ഇത് ജനങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു എന്നുള്ളതാണ് സർ. ഈ വളരെ ന്യായമായിട്ടുള്ള രീതിയിലേക്ക് ഇവർക്ക് കിട്ടേണ്ടുന്ന ഭൂമി പോലും തരം മാറ്റി കിട്ടാത്ത അതല്ലെങ്കിൽ ഡാറ്റ ബാങ്കിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ എന്താണ് മാർഗമുള്ളത് എന്നുള്ളത് പരിശോധിക്കണം സർ. സർ, ജനപക്ഷ സർക്കാരിന്റെ കടമ തന്നെയാണ് തണ്ണീർത്തടങ്ങളും അത് വാഹനങ്ങളും എല്ലാം തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കുക എന്ന് പറയുന്നത്. അത് ഇന്ന് ഏറ്റവും നല്ല ഒരു കാര്യവുമാണ് സർ. പക്ഷെ അതിൽ കൂടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് സർ ഈ ശ്രദ്ധ ക്ഷണിക്കലിൽ കൂടി ഞാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സർ, ഇത് പ്രകാരം സംസ്ഥാനത്ത് എല്ലാ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിലും കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ലഭിക്കുന്ന ഭൂമി തരം മാറ്റ അപേക്ഷകൾ ഏകീകൃതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും അപേക്ഷകൾ പ്രോഗ്രസ് ചെയ്യുന്നത് ലളിതമാക്കുകയും ചെയ്യുക എന്ന പ്രാഥമിക ഉദ്ദേശത്തോടെയും പ്രത്യേക അദാലത്തുകൾ നടത്തി നിയമത്തിലെയും ചട്ടങ്ങളിലെയും വ്യവസ്ഥകൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പരമാവധി വേഗത്തിൽ അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുള്ളതാണ്. സാർ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കുന്നത് മുൻഗണനാ ക്രമത്തിലായിരിക്കണമെന്നും ഈ ഓഫീസ് നിലവിലുള്ള അപേക്ഷ ഓഫീസിലും അപേക്ഷാ വിവരങ്ങൾ രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കേണ്ടതാണെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തരംമാറ്റ അപേക്ഷകളിൽ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ SOPയിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞതുപോലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടതും വീട് അനുവദിച്ചു നൽകിയതുമായ കേസുകളിൽ അപേക്ഷകൾക്ക് മുൻഗണന നൽകി തീർപ്പ് കൽപ്പിക്കണമെന്നും ഗുരുതരമായ രോഗങ്ങൾക്ക് ചികിത്സാർത്ഥം ഭൂമി വിൽക്കേണ്ടതോ വായ്പ ആവശ്യങ്ങൾക്കോ അനുകമ്പാപൂർണമായ മറ്റു സാഹചര്യങ്ങൾക്കോ മുൻഗണന നൽകണമെന്നും നിശ്ചയിച്ചിട്ടുണ്ട്. മേൽപ്രകാരം ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ മുൻഗണന നൽകേണ്ടുന്ന ആവശ്യങ്ങൾക്ക് രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിച്ചാൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ, സീനിയർ സൂപ്രണ്ട്, ജൂനിയർ സൂപ്രണ്ട് എന്നിവരടങ്ങുന്ന സമിതി ആഴ്ചയിൽ ഒരിക്കൽ മീറ്റിംഗ് കൂടി രേഖകൾ പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടതാണെന്നും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ
എല്ലാ മാസവും ആർ ഡി ഒ സബ് കളക്ടർമാരുമായി നടത്തുന്ന അവലോകന യോഗത്തിലൂടെ മേൽപ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലും പാലിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. സാർ, ഈ ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് വരുന്ന ഘട്ടത്തിൽ ആകെയുള്ള അപേക്ഷകരുടെ എണ്ണം 226,901 ഓഫ്ലൈനിൽ, ഇപ്പോൾ അത് 94.71% പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഈ ഗവൺമെന്റ് ഉള്ളപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി 26/11/2022 278/2022 പിന്നീട് 56/2022 കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ വില്ലേജ് തലം മുതൽ ആർ ഡി ഒ തലം വരെ നിയമിച്ച് 900 ജീവനക്കാരെയും ആവശ്യമായ ഉപകരണങ്ങളെയും 341 വാഹനങ്ങളെയും കൊടുക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ആ നടപടിക്രമങ്ങൾ വേഗത്തിലായിട്ടുണ്ട്. ഇപ്രകാരം ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചതായ കേസുകളിൽ മുൻഗണനാക്രമം നൽകി അപേക്ഷകൾ തീർപ്പാക്കുന്ന വിഷയത്തിൽ സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്ത് 29 ആർ ഡി ഓഫീസുകളിലെയും തരംമാറ്റ അപേക്ഷകൾ തീർക്കാനായി 6 മാസക്കാലത്തേക്ക് താൽക്കാലിക ജീവനക്കാരെയും വാഹന സൗകര്യങ്ങളും ഇപ്പോൾ നാം കൊടുത്തിട്ടുണ്ട്. അപേക്ഷകൾ തീർപ്പാക്കുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചതായ കേസുകളിൽ മുൻഗണനാക്രമം നൽകി അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്ന് നിശ്ചയിച്ചത് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിഭാഗത്തിലുള്ള പ്രത്യേക പ്രശ്നം ഉന്നയിച്ചാൽ അത് പ്രത്യേകമായി പരിശോധിക്കുകയും ചെയ്യാം. ശ്രീമതി കാനത്തിൽ ജമീല, ക്വസ്റ്റ്യൻ. ഞാൻ അലസമായി നടക്കില്ല, ആളുകൾ അലസമായി നടക്കുന്നുണ്ട്. സാർ, ഇതിലെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും മാത്രമായിട്ട് അത് ഐഡന്റിറ്റി ചെയ്തുകൊണ്ട് വലിയ വൃക്ഷങ്ങളും മറ്റു കാര്യങ്ങളും വീടുകളും എല്ലാം തന്നെ ഉള്ള ഭൂമി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? അതിനൊരു പ്രത്യേക സർവേ നടത്തിയിട്ട് ആ രീതിയിൽ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഭൂമി വേറെ തന്നെ അത് മാർക്ക് ചെയ്ത് മറ്റുള്ളവ ഒഴിവാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന്, വലിയ വീടുകൾ മുമ്പ് കാലങ്ങളിൽ വലിയ വീടുകൾ പൊളിച്ചു മാറ്റുകയും വീണ്ടും അവർക്ക് വീടുണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ വർഷങ്ങളോളമായിട്ട് കിടക്കുന്ന അപേക്ഷകളും ആർഡിയോയിലുണ്ട് സാർ. ഇപ്പോ സാർ, നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് നടപടിക്രമങ്ങൾ കൊണ്ടുപോകുന്നത്. ഓഫ്ലൈനായി കൊടുത്തിരുന്നത് 2022 February 1 മുമ്പാണ്. അത് 94% ഇപ്പൊ തീർത്തിട്ടുണ്ട്. February 1 ഓൺലൈനാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം രേഖകൾ പ്രകാരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ലൈഫ് മിഷന്റെ കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ഇവിടെ അംഗം ഈ പ്രശ്നം ഉന്നയിച്ച സാഹചര്യത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ കൃത്യമായി നടക്കുന്നില്ലേ എന്ന് പ്രത്യേകമായി പരിശോധിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്യാം സാർ.